ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, വളരെയധികം സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ശ്രീ ഈസ്കോസ് വിജയൻ സംഘടിപ്പിച്ച ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി ഞാനിവിടെ എത്തിച്ചേർന്നത്. നിങ്ങൾക്കറിയാം, മലയാള സിനിമാ വ്യവസായം ഇന്നൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പഴയ കാലത്തെ പോലെ നല്ല നല്ല മലയാള സിനിമകൾ നിർമ്മിക്കുവാൻ നമുക്ക് ഈ വ്യവസായത്തിൽ നല്ല നിർമ്മാതാക്കളില്ല എന്നുള്ളതാണ് സത്യം. ഇതൊരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് സ്വാഭാവികമായി ഇൻഡസ്ട്രിയിൽ പണം മുടക്കുന്നവർക്ക് മുടക്കുന്ന പണമെങ്കിലും തിരിച്ചു കിട്ടേണ്ട ഒരു സാഹചര്യം അനിവാര്യമാണ്. പക്ഷേ ഇന്ന് പണം മുടക്കുന്ന മുഴുവൻ ആളുകളുടെയും ചിത്രങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശ്രീ സുരേഷ് കുമാറിനെ പോലെ പഴയ കാലത്ത് പ്രതാപശാലികളായ നിർമ്മാതാക്കൾ ഇന്ന് ഈ മേഖലയിലില്ല എന്നുള്ളതാണ്. സിനിമയോട് കൂറും വിധേയത്വവും പ്രതിബദ്ധതയും ഇല്ലാത്തൊരു തലമുറ ചലച്ചിത്ര നിർമ്മാണത്തിൻ്റെ പേരിൽ ഈ മേഖലയിലേക്ക് കടന്നു വന്നതും അവരുടെ കയ്യിലില്ലാത്ത പണം മറ്റു മേഖലയിൽ നിന്ന് സ്വരൂപിച്ച് ഈ മേഖലയിൽ ചെലവാക്കുന്നതിൽ നിന്നുണ്ടാകുന്ന പരിണിത ഫലങ്ങൾ ഈ വ്യവസായത്തിൻ്റെ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊരു സിനിമ നിർമ്മിക്കുമ്പോൾ നിർമ്മാതാവാണ് ആ സിനിമയുടെ കഥ തിരഞ്ഞെടുക്കുന്നത്. ആ കഥയ്ക്ക് അനുയോജ്യമായ ഒരു തിരക്കഥ, അതിനാവശ്യമായ ഒരു സംഭാഷണം, അതൊക്കെ ആരെക്കൊണ്ട് ചെയ്യിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പരിപൂർണമായ അവകാശം ഇൻഡസ്ട്രിയിൽ പണം മുടക്കിയിരുന്ന നിർമ്മാതാവിനായിരുന്നു. മാത്രമല്ല, ചലച്ചിത്രം ആരെക്കൊണ്ട് സംവിധാനം ചെയ്യിക്കണം, അതിലാരൊക്കെ അഭിനയിക്കണം, അതിലെ സാങ്കേതിക പ്രവർത്തകർ ആരാണെന്ന് പണം മുടക്കുന്ന നിർമ്മാതാവ് തിരഞ്ഞെടുക്കുന്ന സംവിധായകനും കൂടി നിശ്ചയിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ നല്ല നല്ല കഥകളുണ്ടായി, നല്ല തിരക്കഥയും സംഭാഷണവും ഉണ്ടായി. അതുകൊണ്ടൊരു കാലത്ത് സാമൂഹ്യ ലക്ഷ്യത്തിലേക്ക് പോകുന്ന, സമൂഹ നന്മയെ ആസ്പദമാക്കിയിട്ടുള്ള, സാമൂഹ്യ വിമർശനത്തിൽ അടിസ്ഥാനമായ ചലച്ചിത്രങ്ങൾ ഒരു കാലത്തുണ്ടായി എന്നുള്ളതാണ് സത്യം. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു. പണം മുടക്കാൻ ആളുകളില്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഒരു സിനിമ നിർമ്മിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയതുകൊണ്ട് ഇന്ന് മലയാള സിനിമയിലൊരു താരാധിപത്യം അല്ലെങ്കിൽ ഒരു കാരവൻ സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നിർമ്മാതാവിന് കഥ പോയിട്ട് ആ ചിത്രം ആരെക്കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ അതിലെ അഭിനേതാക്കൾ ആരായിരിക്കണമെന്ന് തീരുമാനിക്കാൻ പോലും നിർമ്മാതാവിന് സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലത്താണ് എന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത ചലച്ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3-4 വർഷക്കാലത്തെ ചലച്ചിത്രങ്ങളുടെ ലാഭനഷ്ട കണക്കുകൾ പരിശോധിച്ചാൽ 80% ചലച്ചിത്രങ്ങൾ നഷ്ടത്തിലാണ് ഓടുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ നഷ്ടത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സമാന്തര സിനിമകളെ കാണുന്നത്. സിനിമ എന്ന് പറയുന്നത് സംവിധായകൻ്റെ മാത്രം കലയല്ല. സിനിമ എന്ന് പറയുന്നത് ഒരു ക്രൂവിൻ്റെ അശ്രാന്ത പരിശ്രമത്തിലൂടെ ഉണ്ടാകുന്ന ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായി വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും യാതനകളും സഹിച്ചുകൊണ്ടാണ് ഇന്ന് പല നിർമ്മാതാക്കളും ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുന്നത്. ആ നിർമ്മിക്കുന്ന ചലച്ചിത്രങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് പ്രദർശിപ്പിക്കാൻ ആവശ്യമായ തിയേറ്റർ പോലും കിട്ടാത്ത ദയനീയമായ സാഹചര്യത്തിൽ വീർപ്പുമുട്ടുന്ന സംവിധായകരെയും നിർമ്മാതാക്കളെയുമാണ് ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മലയാള ചലച്ചിത്രങ്ങളെ കേരളത്തിലേക്ക് പറിച്ചുകൊണ്ടുവരാനും മലയാള ചലച്ചിത്രങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുവാനും വേണ്ടിയിട്ടാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഉണ്ടാക്കിയത്. മാത്രമല്ല, മലയാള ഭാഷാ ചിത്രങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി നമുക്കറിയാം, അടൂർ ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ പോലും നിയോഗിച്ച് ആ കമ്മിറ്റി ഒരുപാട് ഫൈൻഡിങ്സ് മലയാള ചലച്ചിത്രങ്ങളെ നന്നാക്കാനായി സംസ്ഥാന ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആ ഫൈൻഡിങ്സ് ഒന്നും തന്നെ ഇന്നുവരെ കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നഗ്നമായ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വാഭാവികമായി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ എങ്കിലും Anyabhasha Chitrangalka Pradhanim Kuduka, the Namada Malayala Vasha Chitrangalka Pradhanim Kudukanam and the Kandukundana Yan Chairman Ayan Shesham reward Matangal over Veritan Semichitunda. What are the Vedani Udi Parate Keralatile, Chalachitra, Meghali, Provertikuna, Mudu and Alagali, Muru Kudukil, Kunduveran Menditana, E. Chalachitra Vigasana Corporation Dakida. E. Chalachitra Vigasana Corporation Day, Astana and the Barin Nangal Kariam Kala Bhavana. Avadiana Censor Board Provertichir another. Avadiana Film Society Provertichir another. Avadiana Mukariam. Chalachitra Mekhalimai Bandapata Sagala Stavanangal Madanagatairno, Censor Board Matramala, Film Society Matramala, Chalachitra Club Bugalum Society Moka Provertich another Avade. Pasha Cinema Mekhali in the Ral Mandri Aibu. Cinema Mekhali in the Chalachitra Vigasana Corporation Chairman and Vice Chairman on Daipu. Avarani Censor Board never Nadicha Chitrani Lireka Paranuta. E. Sagala Club Bugalim out in the Kudiraki. Chalachitra Academy out in the Paranutu Chalachitra Vivasayumai Bandhamula Sagale Adagalim out in the Kudiraki initiation. A Tiradesha Vigasana Corporation of Adaku Tirigana in the major Bagam Matramala E. Chalachitra Mekalimai Bandapata Adagale out in the Kudiraki Tavade Uri chicken go on Nathan Kutrikan, square feet native with Riva Vada Gutu and Kudutara, Cinema Karnai oral, Cinema Mandri Ipeda. Cinema Karnai oral, Chalachitra Vigasana Corporation, Chairman I Dicumidum, Vice Chairman I Dicumido Kutadana, Viroda Bhasam. Pasha in the Valley of Muravali Vernu and Censor Board and Tirichawade Kunduveranam. If film society club Elam Kunduveranam. Kunduveranula Bhagira the Pregnant Nathan, Nangal Arabichaparan Arena, either Velia Tarkamai, Kodri Lake Boganda, Patu Varsate, agreement over Kedi Kurutana, E. Chicken Gornum, other than a Tiradesha Vigasana, authority Kimelam, Idu Kurutirikin. Matramalajan by me, Mekalil, Provertich in Argal, Chitranil would a package in Narmicha Chitrangal Kuburum theatre, Kurutilla and Ulan Satim. In the Malayala cinema. കലാമൂല്യമുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ ആ ചിത്രങ്ങൾ കാണാൻ പ്രേക്ഷകർ ഉണ്ടാകുമെന്ന് എനിക്കറിയാം പക്ഷേ പ്രേക്ഷകർ ഉണ്ടാകണമെങ്കിൽ ഇത് കാണിക്കാനുള്ള അവസരം ഉണ്ടാകണം അതുകൊണ്ട് ഒരു പരീക്ഷണാർത്ഥമാണ് ആദ്യമായിട്ട് അൺടു ദ ഡെസ്ക് എന്ന് പറയുന്ന അസ്തമയം വരെയുള്ള ചലച്ചിത്രം ഒരു അവാർഡ് ചലച്ചിത്രത്തിന് ആദ്യമായി നമ്മൾ പ്രദർശിപ്പിക്കാൻ തിയേറ്റർ കൊടുത്തു അത് കഴിഞ്ഞ് ക്രൈം നമ്പർ 89 തിയേറ്റർ കൊടുത്തു അത് കഴിഞ്ഞ് കന്യക ടാക്കേജ് കൊടുത്തു ചുരുക്കി പറഞ്ഞാൽ ഇന്ന് മലയാള സിനിമയിൽ അവാർഡ് നേടിയെടുക്കുന്ന ചിത്രങ്ങൾ കലാമൂല്യമുള്ള ചിത്രങ്ങൾ ദേശീയ അന്തർദേശീയ മേളകളിലേക്ക് തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങൾ അതുപോലെ തന്നെ ചിത്രാഞ്ജലിയുടെ പാക്കേജ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചിത്രങ്ങൾ ഈ ചിത്രങ്ങൾ ഒരെണ്ണത്തിന് പോലും തിയേറ്റർ കൊടുക്കാതിരിക്കുന്ന പ്രശ്നമില്ലെന്ന് നമ്മൾ അസന്നിഗ്ധമായ തീരുമാനമെടുത്തിട്ടുണ്ട് ഇനി ഒരു തിയേറ്റർ കിട്ടാതെ ഒരു കാരണവശാലും ഇത്തരം നിർമ്മാതാക്കളും സംവിധായകരും ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യം Kaliyachan Samvidhayan then Vanapanam Barno theatre Nakurungal Pediki and a Pandran theatre under the Maka E. Mupadandi, the Alapuri, under theatre good Ulkana Jambu, another Padanari theatre under E. Muruan theatre Galam Adachu Putendi Vanat Podium, Natatil Odendi Vanat Podium, Kerala Telaward, Chitrangal Curriculum Theatre, Katadrik in the Personam, Namada Parna Samida Kalakatrunda Villa. Sagale award Chitrangalkum, Melagalil Terranicum Chitrangalkum, package Chitrangalkum. Theatre Kodukanam in the Thiruman Veditunda Kaliyachan, Idivati and Jandi, the Prashipikanamana, Avishapata, Matramala, Adano Opam Award and Ediat the Hotel Nari Pravisham Prashipikan Theatre Namakudutum, Nari Pravish or theatre, their date to Matimati Kundubuna Ladi. But Namala Ango to Boi, each Chitrangal Prashipikan of the Avishapatu Volum Padum, Prashipikan, Tayara Lata, Sahir Kairingal Pogunu, Adana in the Tavasta. Malayala cinema Rengata, Kalamuliamula Chitrangal Narmikuna Narmada Kalim, Sambidayarim, Prosai Pikuanum, Achitrangal promote Jianum, other Kana Nipanamala Valada near at the Same Guru, Kaliyachan the Ne, Idivati and Jandi, the Anna Prasipikuna, the Narmada, Sambidayan, Urigarim Paranu, Chitram Promotian, Idil Abhinach or Bori, theatre and other. Adakatane Iriki, Avasan, Verestidi, Idin the Narmada, Sambidayaganum. Sheriki Pani editor unto the desk pole, Astame and the Chitram pole. ആ ചിത്രം മൂന്നാഴ്ച കേരളത്തിലെ മുഴുവൻ തിയേറ്ററിലും കളിച്ചു. പ്രേക്ഷകരുണ്ടായിരുന്നു. ആ പ്രേക്ഷകരെ ഉണ്ടാക്കിയത് അവരുടെ ഭഗീരഥ പ്രയത്നം കൊണ്ടാണ്. അല്ലാതെ ഇവിടുത്തെ പല സൂപ്പർ സ്റ്റാറുകളും ചെയ്യുന്ന പോലെ അവരുടെ ഫാൻസ് അസോസിയേഷനെ കൊണ്ട് ടിക്കറ്റ് എടുത്ത് തിയേറ്ററുകളിൽ ചിത്രങ്ങൾ ഹോൾഡ് ഓവർ ആകാതെ ശ്രദ്ധിക്കുന്ന പോലെയല്ല ഈ കലാമൂല്യമുള്ള ചിത്രങ്ങൾ ഓടിയത്. അപ്പോൾ ജനങ്ങളിലേക്ക് ഈ ചിത്രങ്ങളുടെ ഒരു ശരിയായ ചിത്രം അവതരിപ്പിക്കാൻ ഈ ചിത്രം നിർമ്മിച്ച ആളുകൾക്ക്, സംവിധാനം ചെയ്ത ആളുകൾ കഴിഞ്ഞാൽ സ്വാഭാവികമായി തിയേറ്ററിൽ ഇത്തരം ചിത്രം കാണാൻ പ്രേക്ഷകരുണ്ടാകും. കാരണം ഇതൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. കാര്യം ഇത്തരം ചിത്രങ്ങളൊക്കെ ഞാൻ കാണുമ്പോൾ, ഈ അടുത്ത കാലത്ത് അതിമനോഹരമായ ഒരു ചിത്രം ഞാൻ കണ്ടു. അലീഫ് എന്നാണ് അതിൻ്റെ പേര്. അലീഫ് എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തത് ശ്രീ മുഹമ്മദ് കോയയാണ്. ആ കോയയുടെ ചിത്രവും ഇതുപോലെ അതിമനോഹരമായ ഒരു തീം വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കി. അതിനാകാവുന്ന സഹായം മുഴുവൻ നമ്മൾ ചെയ്തു കൊടുത്തു. അതുകൊണ്ട് ഈ ചിത്രം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ കളിയച്ചൻ, സംസ്ഥാന തലത്തിൽ നവാഗതർക്കുള്ള അവാർഡ് നേടിയെടുത്ത ചലച്ചിത്രമായ കളിയച്ചൻ, അതുപോലെ പശ്ചാത്തല സംഗീതത്തിന് ശ്രീ ബിജിബാലിന് അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രമായ കളിയച്ചൻ കേരളത്തിലെ തിയേറ്ററുകളിൽ ഒരു 3 ആഴ്ചയെങ്കിലും ഓടാനുള്ള സാഹചര്യം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ സൃഷ്ടിച്ചാൽ തീർച്ചയായും നല്ലൊരു ശതമാനം പ്രേക്ഷകർ ഈ ചിത്രം കണ്ടിരിക്കും. പക്ഷേ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്ന വിവരം ജനങ്ങളിൽ എത്തിക്കുവാൻ കുറച്ച് വർക്ക് നിങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ ഈസ്റ്റ് കോസ് വിജയൻ, അദ്ദേഹം സിനിമാ മേഖലയിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അടങ്ങുന്ന കാസറ്റുകൾ വർഷങ്ങളായി നമ്മൾ കേൾക്കാറുണ്ട്. സിനിമാ ഗാനങ്ങളെക്കാൾ മനോഹരമായ പ്രണയ ഗാനങ്ങൾ പല കാസറ്റുകളുടെയും കേരളത്തിലെ മലയാളി പ്രേക്ഷകർക്ക് വളരെ അർത്ഥസമ്പുഷ്ടമായ വരികളിലൂടെ, മനോഹരമായ സംഗീത സംവിധാനത്തിലൂടെ ഒരു സിനിമാ ഗാനം കേൾക്കുന്നതിനേക്കാൾ മാധുര്യത്തോടു കൂടി ശ്രവിക്കാൻ കഴിയുന്ന ഗാനങ്ങൾ കോർത്തിണക്കിയ ശ്രീ വിജയൻ്റെ കാസറ്റുകൾ ഒരിക്കലും മലയാളി പ്രേക്ഷകരുടെ മനോമുഖരത്തിൽ നിന്ന് മാഞ്ഞു പോകില്ല. നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങളാണ്. ഇത്തരം സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയനെയും അതുപോലെ തന്നെ ശ്രീ ഫാറൂഖ് അബ്ദുൾ റഹ്മാനെയും ഈ ചിത്രത്തിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് അഭിനന്ദിച്ചുകൊണ്ട്, വളരെ ചുരുങ്ങിയ സമയം ഇതിൻ്റെ ട്രെയിലർ കണ്ടതിൽ നിന്ന് ഈ ചിത്രം പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ സാധ്യതയുള്ള ഒരു ചിത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ചിത്രത്തിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഹൃസ്വമായ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.